വടകരയിൽ ഒരു കൂട്ടം ചെറുപ്പക്കാർ സഹോദരി സഹോദരന്മാരും കൂടിയിട്ട് രാഷ്ട്രീയത്തിനും മതത്തിനും എതിരെ അനീതിയുമായിട്ട് ഒന്നും ഉൾപ്പെടാത്ത രാഷ്ട്രീയം കലർത്താത്ത ജാതി കലർത്താതെ ഒരു ചെറുപ്പക്കാരുടെ ഒരു കൂട്ടം വടകര താലൂക്കിലെ മൂന്ന് നിയോജകമണ്ഡലത്തിനെ കേന്ദ്രീകരിച്ചുകൊണ്ട് ഒരു വാട്സപ്പ് കൂട്ടായ്മ രൂപീകരിച്ചതാണ്. അതിൻ്റെ ഭാഗമായിട്ട് കഴിഞ്ഞ മാസം മൂരാടിൽ നിന്ന് എപ്പോഴും അപകടങ്ങൾ ഉണ്ടായിക്കുന്ന ചെറുപ്രായത്തിൽ അപകടമുണ്ടാകുമ്പോൾ ഓടി രക്ഷപ്പെടുത്തുന്ന ഒരു ചങ്ങായിയുണ്ട്, ശോഭൻ ജോർജ് മൂരാട്. അദ്ദേഹത്തിന് ഈ സംഘടന നേതൃത്വം ഞങ്ങൾ ആദരിച്ചു. അതുപോലെ തന്നെ നമ്മുടെ സേവന മുനീർ എന്ന് പറഞ്ഞ കക്ഷിയെ നേരത്തെ ആദരിച്ചു. ഇപ്പം ഞങ്ങൾ ജീവകാരുണ്യ പ്രവർത്തന താഴെത്തട്ടിലേക്ക് എത്തിയിരിക്കുക. വടകരയിലെ ഒരു തൊഴിലാളി ഒരു ഷോപ്പിൽ നിന്ന് ഇറങ്ങിപ്പോകുമ്പോൾ വടകര ടൗൺ ഹാൾ പരിസരത്ത് നിന്ന് അദ്ദേഹം വാഹന അപകടത്തിൽപ്പെട്ടുകൊണ്ട് വീട്ടിൽ കിടക്കുകയാണ് ഇപ്പോൾ. അത് മറ്റു സംഘടനകളൊക്കെ കലക്ഷൻ എടുക്കുന്നുണ്ടെന്നൊക്കെ പറഞ്ഞു, പക്ഷേ ഞങ്ങൾ അറിഞ്ഞ സ്ഥിതിക്ക് ഒരു തൊഴിലാളി ഒരു ഷോപ്പിൽ പോയിട്ട് പെട്ടെന്ന് ഒരു 100 രൂപ എന്ന് പറഞ്ഞ് ഒരു പുതിയ സംഘടനയുടെ പേരും പറഞ്ഞ് പോകുമ്പോൾ അതൊരു വല്ലാത്തൊരു വിഷമം ഉണ്ടാക്കുന്നതുകൊണ്ടാണ് ഒരു ബിരിയാൻ ചാലഞ്ച് എന്ന ഒരു പദ്ധതി ആവിഷ്കരിച്ചത്. അതിലെല്ലാവർക്കും ടോക്കൺ വിതരണം ചെയ്തിട്ടുണ്ട്. ആ ടോക്കൺ വാങ്ങിയ ആളുകളൊക്കെ ഞങ്ങൾ കൗണ്ടറിൽ പേര് എഴുതി വെച്ചിട്ടുണ്ട്, ഫോൺ നമ്പർ എഴുതി വെച്ചിട്ടുണ്ട്. അവർക്ക് നാളെ ബഹുമാനപ്പെട്ട വടകര MLA ഇവിടെ വെച്ച് താഴെ വെച്ചുകൊണ്ട് ഔദ്യോഗികമായ ചടങ്ങിൻ്റെ ശേഷം ഞങ്ങൾ എല്ലാ ഷോപ്പുകളിലും എത്തിച്ചു കൊടുക്കും, എല്ലാ മെമ്പർമാർക്കും എത്തിച്ചു കൊടുക്കും. അതിൽ നിന്ന് കിട്ടുന്ന ചെറിയൊരു പ്രോഫിറ്റ് ഈ അപകടം വന്ന വളരെ പ്രയാസപ്പെടുന്ന ആ കക്ഷിക്ക് അവരുടെ വീട്ടിൽ പോയിട്ട് തിരുവള്ളൂർ പഞ്ചായത്ത് പ്രസിഡൻ്റ് സ്ഥാനത്തിൽ അത് കൊടുക്കും. അതോടൊപ്പം തന്നെ ഈ മേഖലയിൽ തന്നെ ഒട്ടനവധി അവശത അനുഭവിക്കുന്ന ഒരുപാട് ആളുകളെ ഞങ്ങളെ വിളിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്, ബന്ധപ്പെട്ടുകൊണ്ടിരിക്കുന്നുണ്ട്. ദൈവം അനുഗ്രഹമായ അനുഗ്രഹം പ്രതീക്ഷിച്ചുകൊണ്ട് മാത്രമാണ് ഈ കുറച്ച് നല്ലവരായ പ്രവാസി അംഗങ്ങൾ ഈ വാട്സപ്പ് കൂട്ടായ്മയിലുണ്ട്. അവരൊക്കെ പല ഓഫറുകളും ചെയ്തിട്ടുണ്ട്. ഡയാലിസിന് വേണ്ടിയിട്ട് വളരെ ബുദ്ധിമുട്ടുന്ന, പണം കൊടുത്തിട്ട് പോലും അവസരം നിഷേധിക്കപ്പെടുന്ന ഒരു സാഹചര്യത്തിൽ അവരെ സ്വന്തം വാഹനത്തിൽ കൊണ്ടുപോയി ഡയാലിസ് ചെയ്തു കൊടുക്കാനുള്ള രീതിയിലുള്ള ഒരു പ്രവർത്തന പദ്ധതി ഞങ്ങൾ ആവിഷ്കരിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ ബെഡ്, അതുപോലെ തന്നെ വീൽ ചെയർ, ഇതൊക്കെ ഞങ്ങൾ ടൗൺ ഹാളിൻ്റെ അടുത്തുള്ള നമ്മുടെ ഓഫീസിൽ ഇപ്പോൾ അടുത്ത് തന്നെ അത് വെച്ചുകൊണ്ട് വേണ്ടപ്പെട്ടവർക്ക് വിതരണം ചെയ്യാനും ഉള്ള സാഹചര്യം ഉണ്ടാകുന്നുണ്ട്. അതിലെത്തുക ഏറ്റവും വലിയ പ്രധാന വെച്ചാൽ ഈ അടുത്ത മാസം 1 ഏപ്രിൽ കുറേ വർഷങ്ങൾക്ക് ശേഷമായിരിക്കാം വിഷുവും റംസാനും ഒരുമിച്ച് കൂടുകയാണ്. ശരിക്കും വടകര നിയോജകമണ്ഡലം, കുറ്റ്യാടി നിയോജകമണ്ഡലം, അതുപോലെ തന്നെ നാദാപുരം നിയോജകമണ്ഡലത്തിൽ തിരഞ്ഞെടുക്കപ്പെട്ട തീരെ നിവൃത്തിയില്ലാത്ത, ഭക്ഷണത്തിന് പോലും മറ്റുള്ളവരോട് പറയാൻ പറ്റാത്ത, മനസ്സിൽ വീർപ്പ് മുട്ടി നിൽക്കുന്ന ആളുകളെ കണ്ടെത്തിക്കൊണ്ട് അവർക്കൊരാഴ്ചത്തെ ഭക്ഷണ കിറ്റ് നൽകാം, 500 കുടുംബങ്ങൾക്ക് നൽകാം. ഞങ്ങൾ അടുത്ത മാസം അതിന് പദ്ധതി വെച്ചിട്ടുണ്ട്. അങ്ങനെ ജീവകാരുണ്യ പ്രവർത്തനവുമായി ഞങ്ങൾ നടത്തുന്ന ഈ പ്രവർത്തനത്തിൽ സുമനസ്സുള്ള ഏത് വ്യക്തികളിൽ നിന്നും ഞങ്ങളെ സഹായിക്കാൻ സന്മനസ്സുണ്ടാകണം എന്നൊരു അഭ്യർത്ഥനയും, നാളത്തെ ഈ പരിപാടിയുടെ വിജയമാണ് നിങ്ങളുടെ സഹായം തേടി ഇവിടെ സോഷ്യൽ മീഡിയേൻ്റെ മുമ്പിൽ ഇവിടെ എത്തിച്ചേർന്നത്.